ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ചിക്കൻ കൊണ്ടാട്ടം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 tbsp കാശ്മീരി ചില്ലി, 1 tsp പെപ്പർ പൗഡർ, 1 tbsp കോൺഫ്ലോർ, 1 tsp സോയാ സോസ്, 2 tbsp മൈദപ്പൊടി, 1 tsp സാൾട്ട്, പിന്നെ 1 tsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിലേക്ക് ഒരു സ്മോൾ കപ്പ് വാട്ടർ കൂടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് സുർക്കയോ ചെറുനാരനീരിങ്ങോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഞാൻ വെള്ളമാണ് യൂസ് ചെയ്തത്. ഇനി അതെല്ലാം മിക്സ് ചെയ്തത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ചിക്കൻ ഒരുന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു അരമണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത്. ഈ ചിക്കന് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് 3 onions അതുപോലെ 1 tsp ജിഞ്ചർ ഗാർലിക്കും കൂടിയിട്ടാണ് വേണ്ടത്. അത് തയ്യാറാക്കി വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി 1/2 hr വയ്ക്കാം. സബോള ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 250 ml സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത് ഫ്രൈ ചെയ്യാനായിട്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ പാനിൽ തന്നെയാണ് ഞാൻ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഗ്രേവി കൂടിയിട്ട് തയ്യാറാക്കിയെടുത്തത്. നമുക്കിത് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്നുണ്ട്, നമുക്കിതൊന്ന് മറിച്ച് ഇട്ടുകൊടുക്കാം. ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഹാഫ് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനോ ബാക്കി ഹാഫ് വേറെ ഏതെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കൻ വാങ്ങിച്ച് അതിൻ്റെ പകുതിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി നമുക്ക് ഈ ഓയിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ കൊണ്ടാട്ടം മുളകും കൂടിയിട്ട് വറുത്തെടുക്കണം. അത് ഞാൻ കുറച്ച് ക്രഷ് ചെയ്തതും കൂടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി ആ കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഓയിലിൽ നമ്മളുടെ ഒനിയന് ഒന്ന് ഫ്രൈ അല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതെ, നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തത് ഒന്ന് പച്ചമണം ഒന്ന് പോകണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 spoon കാശ്മീരി ചില്ലിയുടെയും കൊണ്ടാട്ട മുളകത്തിൻ്റെയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ക്രഷ് ചെയ്തത് ഇതിലേക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒരു സ്പൈസി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തി എന്നുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഒരു 3 tbsp ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. ടൊമാറ്റോ സോസ് 3 tbsp തന്നെ ചേർക്കണം. പിന്നെ കുറച്ച് വേപ്പില കൂടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ എല്ലാ ഭാഗത്തേക്കും മസാല ഒക്കെ ഒന്നിങ്ങനെ നമുക്കൊന്ന് തട്ടുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാശ്മീരി
ചില്ലിയും കൊണ്ടാട്ടമുളകും കൂടിയിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് വിതറി കൊടുക്കണം. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ ചില്ലി ആയാലും യൂസ് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് മല്ലിയില കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കൊണ്ടാട്ടമുളകത്തിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ്, ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റായ ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഇനി ഞാനിതിൻ ഇതിൽക്ക് കുറച്ച് വെള്ളള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഇട്ടുന്നുള്ളൂ. നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെള്ളള്ള് സ്വല്പം നമുക്കിങ്ങനെ മേലെ ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം കുറേ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളള്ള് കൂട്ടണമെന്ന നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കൊണ്ടാട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.